ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ദിജോസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രൊജസ്ട്രോൻ്റെ സസ്റ്റീൻ ടു ഹൺഡ്രഡ് എന്ന മെഡിസിനെ പറ്റിയിട്ടാണ് ഒരുവിധം എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും പ്രൊജസ്ട്രോൻ്റെ സസ്റ്റീൻ മെഡിസിനെ പറ്റിയിട്ട് പ്രൊജസ്ട്രോൺ സസ്റ്റീൻ എന്ന് പറയുന്നത് ഫീമെയിൽ ഹോർമോണായ പ്രൊജസ്ട്രോൺ അടങ്ങിയിരിക്കുന്ന ഒരു മെഡിസിനാണ് ഇത് ഓവുലേഷൻ്റെയും മെൻസ്ട്രേഷൻ ഇറഗുലാരിറ്റീസും ഒക്കെ സോൾവ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മിസ്കാരേജ് ഉണ്ടാകുന്നത് അവോയ്ഡ് ചെയ്യാനും ഏർലി പ്രഗ്നൻസി വരുന്നത് അവോയ്ഡ് ഒക്കെ സഹായിക്കുന്ന മെഡിസിനാണ് പ്രൊജസ്ട്രോണിൻ്റെ സസ്റ്റീൻ എന്നുള്ള മെഡിസിൻ ആർത്തവ വിരാമം ഉണ്ടാവാതെ തന്നെ എന്തെങ്കിലും ഇറഗുലാറിറ്റീസ് വരുന്നവർക്ക് പ്രൊജസ്ട്രോൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇത്ര ഇറഗുലാറിറ്റീസ് വരുന്നതെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് ഈ പ്രൊജസ്ട്രോളിൻ്റെ മെഡിസിൻ സഹായിക്കുന്നുണ്ട് പിന്നെ യൂട്രസിനെ പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും അതുപോലെ എൻറ്റോമെട്രിൻ്റെ ലൈനിങ് തിക്കാകാനും ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഓവലേഷൻ കഴിഞ്ഞിട്ട് ഈ പ്രൊജെസ്ട്രോണിൻ്റെ മെഡിസിൻ എടുക്കുന്നവർക്കൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പ്രൊജെസ്ട്രോണിൻ്റെ മെഡിസിൻ സഹായിക്കാറുണ്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ജലാറ്റിൻ ടൈപ്പിലുള്ള മെഡിസിനാണ് ഈ പ്രൊജെസ്ട്രോണെ സസ്റ്റീൻ അതായത് നമ്മളിത് പൊട്ടിച്ചെടുത്ത് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വഴുവഴുപ്പ് പോലെയും നമ്മൾ വിറ്റമിൻ ഇയുടെ ഒക്കെ മെഡിസിൻ എടുത്തിട്ടുണ്ടാവുമല്ലോ പൊട്ടിച്ച് ഇടുന്ന ടൈപ്പിലുള്ള ഒരു മെഡിസിൻ വിറ്റമിൻ ഇയുടെ അതുപോലെയൊക്കെയുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ഈ പ്രജിസ്ട്രോണിൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത് ഇത് പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചില ഡോക്ടേഴ്സ് നമുക്ക് ഓറലി കഴിക്കാനായിട്ട് പ്രിഫർ ചെയ്യും ചില ഡോക്ടേഴ്സ് നമുക്ക് വജേനയിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ടും പ്രിഫർ ചെയ്യും എന്താണോ ഡോക്ടർ പറഞ്ഞത് ആ രീതിക്ക് വേണം നിങ്ങൾ എടുക്കാനായിട്ട് കൂടുതലും നമുക്ക് എഫക്റ്റീവായിട്ടുള്ളത് വജേനയിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ളതാണ് എഫക്റ്റീവായിട്ടുള്ളത് മറിച്ച് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഒക്കെ വരുന്ന ടൈപ്പിലുള്ളതാണെങ്കിൽ നമ്മൾ ഓറലി കഴിക്കാറാണ് പതിവ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മെഡിസിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ വജൈനയിൽ ഈ മെഡിസിൻ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് കറക്റ്റായിട്ടങ്ങ് നമ്മുടെ ആ ഒരു ആ ഒരു സോഫ്റ്റ് കോട്ടൊക്കെ മാറിയിട്ട് നമ്മുടെ വജൈനിലോട്ട് ഇത് ഇൻസേർട്ട് ചെയ്യുന്ന രീതിക്ക് പോയിട്ടുണ്ടാകും ചിലവർക്ക് നമ്മളത് വജൈനൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ യൂറിനേറ്റ് ചെയ്യരുത് കേട്ടോ കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ മെഡിസിൻ നമ്മൾ ആ ചെന്ന് ഇരിക്കുന്ന ആ ഒരു സമയത്ത് യൂറിനേഷൻ നടക്കുന്നത് വേറൊരു ഹോളിലൂടെ ആണെങ്കിൽ കൂടി തന്നെയും നമ്മൾ ആ ചെന്ന് യൂറിനേറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്ത് മെഡിസിൻ കീഴ്പോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളത് വെച്ചതിന് ശേഷം വെക്കുന്നതിന് മുൻപായിട്ട് യൂറിനേറ്റ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അര ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം യൂറിനേറ്റ് ചെയ്യാനായിട്ട് പോകാം കേട്ടോ പിന്നെ ഇത് വെക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്തും ഒരുപാട് പേർക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട് സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളിത് വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ ഒരു പുകച്ചിൽ പോലെ അനുഭവപ്പെടും അതുപോലെ തന്നെ ചിലർക്കുണ്ടാകുന്ന സൈഡ് എഫക്ട്സാണ് ഹെഡ് ഏക്ക് ഉണ്ടാവും അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും തലകറക്കം ഉണ്ടാകും ബ്രസ്റ്റ് പെയിൻ ഉണ്ടാകും ചിലർക്ക് ഭജനയിൽ ഡിസ്ചാർജ് ഉണ്ടാകും ചിലർക്ക് യൂറിനേറ്റ് ചെയ്യുമ്പോൾ പെയിൻ പ്രോബ്ലെംസ് ഉണ്ടാകും ചിലവർക്ക് ജോയിൻ പെയിൻ ഉണ്ടാകും പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് സെഡേറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് തോന്നാനായിട്ടുള്ള സാധ്യതയും ഉണ്ടാകും സെഡേറ്റീവ് എഫക്റ്റ് തോന്നുകയെന്ന് പറയുമ്പോഴേക്കും ഞാൻ പ്രൊലസ്ട്രോൺ മെഡിസിൻ എടുത്തിട്ടുള്ള ഒരാളാണ് പ്രൊജസ്ട്രോണെ സസ്റ്റി ഞാൻ കഴിച്ച് ഒരു മുക്കാൽ മണിക്കൂറിനകത്ത് നമുക്ക് തല കറങ്ങുന്നത് പോലെ തോന്നും തല ഇറങ്ങുന്നത് പോലെ തോന്നിയിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മൾ വെട്ടിയിട്ട പോലെ കിടന്നുറങ്ങാമെന്ന് പറയില്ലേ ഒരു ഒന്നിനെ ഒരു ബോധമില്ലാത്ത രീതിയിൽ നമ്മൾ കിടന്നുറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും ഇത് ഞാൻ ഓറലിയാണ് കഴിച്ചത് അതായത് ഒരു മൂന്ന് ദിവസം എനിക്കിത് ഓറലി കഴിക്കേണ്ടി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ എനിക്കിത് വജയനയിൽ ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടും വന്നിട്ടുണ്ട് ഓറലി ഞാൻ കഴിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഓറലി മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് സെഡേറ്റീവ് എഫക്റ്റ് വരും നമുക്ക് സെഡേഷൻ തന്ന് നമ്മൾ മരവിച്ച് കിടക്കുന്നത് അവസ്ഥ തോന്നും തല ഉറങ്ങുന്നതായിട്ട് തോന്നും തലവേദന ഉള്ളതായിട്ട് തോന്നും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ പ്രജസ്റ്റോൻ്റെ മെഡിസിൻ കഴിക്കുമ്പോൾ ഉണ്ടാകും ഇനി വജേനയിൽ ഞാൻ ഇൻസേർട്ട് ചെയ്തപ്പോഴുള്ള എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഒരു പൊകച്ചിൽ പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു പിന്നെ എന്താ പറയുക യൂറിനേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു പുകച്ചിലെന്ന് പറയുന്നത് യൂറിനേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അനുഭവപ്പെട്ടു ഇവൻ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു ഇറിറ്റേഷൻ പോലെയും അനുഭവപ്പെട്ടു ഏതൊരു മെഡിസിനും അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകും പക്ഷേ ഇത് കരുതരുന്ന പോസിറ്റീവ് എഫക്റ്റ് കൂടുതലാകുമ്പോൾ നമ്മൾ ഈ സൈഡ് എഫക്ട്സ് മറക്കുന്നതാണ് നല്ലത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെഡിസിൻ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ഓടി നടന്ന് നമ്മൾ പണി ചെയ്ത് കഴിഞ്ഞാൽ ചിലർ വീണ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള എൻ്റെ അനുഭവമാണ് പറയുന്നത് കേട്ടോ ആ ചിലർ വീണ് പോകുന്നതായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് തല കറങ്ങുമ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ ശരീരം തളർന്ന് വീണ് പോകും അതുകൊണ്ട് നമ്മൾ ഈ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കിടക്കുക എനിക്ക് ഈ മെഡിസിൻ ശരിക്കും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുന്ന രീതിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം കഴിച്ച് ഒരു ഒരു മണിക്കൂറിനകത്ത് ഞാൻ ബോധം കെട്ട് വീടുമായിരുന്നു അതിനുശേഷം രാത്രി കഴിച്ച് കഴിയുമ്പോൾ അതുപോലെ തന്നെ അങ്ങ് കിടന്ന് ഉറങ്ങിപ്പോകുമായിരുന്നു എനിക്ക് മൂന്ന് നേരമാണ് ഡോക്ടർ റഫർ ചെയ്തത് അതിനുശേഷം ഇത് കുറച്ചുകൊണ്ട് വന്നു ഒരു ദിവസം ഒരു നേരം മാത്രമാക്കിയിട്ട് തന്നു അപ്പോൾ മെഡിസിൻ കഴിക്കുമ്പോഴേക്കും ബോധം കെട്ട് കിടന്നുറങ്ങുമായിരുന്നു ഞാൻ ഹസ്ബൻഡ് ഇൻഫോം ചെയ്യും ഞാൻ മെഡിസിൻ കഴിക്കാണ് മോളെ നോക്കിയേക്ക എന്നുള്ള കാര്യം ഇൻഫോം ചെയ്യാം വീട്ടിലാണെങ്കിലും പറയുമായിരുന്നു കാരണം പിന്നീട് അവൾ കരഞ്ഞു കഴിഞ്ഞാലും എന്താ പറയുക എത്രയൊക്കെ ശല്യം ഉണ്ടാക്കി എന്നെ വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരത്തേക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സെഡറ്റീവ് എഫക്റ്റ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അതാണ് ഈ മെഡിസിൻ കഴിക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുണ്ടാകുന്ന ഒരു സൈഡ് എഫക്ട്സ് പക്ഷേ പോസിറ്റീവ്സും കൂടുതലാണ് കേട്ടോ അപ്പോൾ ഓലേഷൻ്റെ സമയത്ത് പ്രഗ്നൻറ്റ് ആകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവർ ഇത് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ബെനിഫിറ്റാണ് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകും മെൻസ്ട്രോലിൻ്റെ ഇറഗുലാറിറ്റീസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആകും യൂട്രസിനെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കും ഇനി അടുത്തത് പ്രഗ്നൻ്റ് ആയവരിത് കഴിക്കുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം മിസ്കാരേജ് അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും പ്രൊളസ്ട്രോളിൻ്റെ ലെവൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ബജൈനിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ഈ മെഡിസിൻ മിസ്കാരേജ് ഒഴിവാക്കാനായിട്ട് നമ്മളെ സഹായിക്കും അതുപോലെ പെട്ടെന്ന് ലേബർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കുറയ്ക്കും ചില സ്ത്രീകൾക്ക് പ്രിമച്യൂർ ലേബർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും ചിലപ്പോൾ ഒരു ഫസ്റ്റ് ബേബി നേരത്തെ ബോണായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂഡ് ബ്രേക്ക് ആയി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അബ്നോർമാലിറ്റീസ് കൊണ്ട് പെട്ടെന്ന് നമ്മൾ ഒരു ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഇവർക്ക് ഡെലിവറി നേരത്തെ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രഷറിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഷുഗറിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഓവർ ഓവർവെയ്റ്റ് ആണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് മുൻകൂട്ടി കണക്ക് കൂട്ടും ഈ ഒരു പേഷ്യൻറ്റിന് എർലി ഡെലിവറി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുമ്പോൾ മാസം തികയാതെ പ്രസവിക്കാതിരിക്കാൻ കുഞ്ഞിന് പൂർണ്ണ വളർച്ചയോടു കൂടി പ്രസവിക്കാൻ വേണ്ടിയിട്ട് മാസം തികയാതെയുള്ള പ്രസവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മെഡിസിൻ നമുക്ക് റെഫർ ചെയ്യാറുണ്ട് പിന്നെ ഇതുപോലെ തന്നെ എർലി ലേബർ തടയുന്ന പോലെ തന്നെ പ്രിമച്ചോർ ആയിട്ടുള്ള ബർത്ത് ഒരു എട്ടാം മാസത്തിൽ അല്ലെങ്കിൽ ഒരു ഒമ്പതാം മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രസവിക്കുന്നതൊക്കെ കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തിയിട്ടായിരിക്കില്ലല്ലോ പുറത്തു വരുന്നത് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും പിന്നെ ഷോർട്ട് സർവീസ് ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയുമാണ് പ്രൊജസ്ട്രോൻ്റെ സസ്റ്റെയിൻ മെഡിസിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഒട്ടുമിക്ക ആളുകളും പ്രജസ്റ്ററുടെ സസ്റ്റൈൻ മെഡിസിൻസ് എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മെയിലേക്ക് അതിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ